ഇപ്പം നമുക്ക് മറ്റൊരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഈ അതായത് ഒരു അക്കാഡമി എന്നുള്ളത്, ഇപ്പം നമ്മുടെ നാട്ടിൽ അക്കാഡമികളൊക്കെ ഇപ്പം പല അക്കാഡമികളും പൊങ്ങി വരുന്നുണ്ട്. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കേണ്ടതുണ്ട്. അതായത് ഫുട്ബോൾ ഇപ്പം നമ്മുടെ സഹൽ എന്ന് പറയുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഇപ്പം ഇന്ത്യയിലെ തന്നെ എല്ലാ ആളുകളും വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണെന്ന് പറയുന്നതാണ്. പക്ഷേ അദ്ദേഹം ആണെങ്കിൽ പോലും ഒരു അക്കാഡമി സെറ്റപ്പിൽ നിന്നല്ല, ഇപ്പം UAE ഒരു എത്തിഹാദ് അക്കാഡമി. പക്ഷേ ആ ഒരു അക്കാഡമി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ UAE മലയാളിക്കൂട്ടം നടത്തുന്ന ഒരു അക്കാഡമിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എത്തിഹാദ് അക്കാഡമി. ഇപ്പം ഒരു അക്കാഡമിയിൽ ചേർന്ന് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു ഒരു ഇതുണ്ടല്ലോ. അതായത് ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പം യൂറോപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു അക്കാഡമിയുടെ സ്റ്റൈൽ തന്നെ വേറെയാണ്. അവിടെയൊക്കെ 5 വയസ്സിലൊക്കെ തുടങ്ങുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കുട്ടികളൊക്കെ 14-15 വയസ്സിന് ശേഷമാണ് മനസ്സിലാക്കുന്നത്. അത് നമ്മുടെ ഒരു കളിയെ എത്രത്തോളം ഇത് ചെയ്യുന്നതാണ് തോന്നുന്നു. അതെ, ചെറുപ്പത്തിൽ തന്നെയാണ് വളമിടേണ്ടത്. ഈ ഒരു ഫുട്ബോളർ എന്നുള്ള ഒരു സീഡ് വിത്ത് പാകുന്നത് ചെറുപ്പത്തിൽ തന്നെയാണ്. അങ്ങനെ തന്നെയാണ് ഏത് അക്കാദമികളാണ്, ഇപ്പോൾ ബാഴ്സലോണ ആണെങ്കിലും ലോകത്തിലെ ഏറ്റവും നല്ല ഏത് അക്കാദമികളാണെങ്കിലും ഒക്കെ കുട്ടികൾ വളർത്തിക്കൊണ്ടുവരുന്നത്. പക്ഷേ സഹലിൻ്റെ കാര്യം എനിക്ക് പലപ്പോഴും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് തോന്നാറുണ്ട്. അതായത് നമ്മളൊരു ബോൺ ടാലൻറ്റ് എന്ന് നമ്മൾ പറയാറില്ലേ, ആ ഒരു കാറ്റഗറിയിലാണ് ഞാൻ പലപ്പോഴും സഹലിനെ പെടുത്താറുള്ളത്. അല്ലാതെ ഒരു മെയ്ഡ് അല്ലെങ്കിൽ ഒരു പിന്നെ പ്രത്യേകമായിട്ട് ബാഹ്യമായിട്ട് ഉണ്ടാക്കിയിട്ടാണ്. അപ്പം അതിനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനോ ആൻഡ് മെസ്സി. ഇപ്പോൾ മെസ്സി എന്ന് പറഞ്ഞാൽ ബോൺ ടാലൻ്റ് ആണ്, നേരെ മറിച്ച് ക്രിസ്ത്യാനോ എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിലൂടെ ചെയ്തതാണ്. അങ്ങനെ ഒരു വ്യത്യാസം ഞാൻ സഹലിൽ കാണുന്നുണ്ട്. സഹൽ ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ളൊരു ആളാണ്. അപ്പോൾ അതാണ് അദ്ദേഹത്തിനെ ഏറെ മുന്നിലേക്ക് കൊണ്ടുപോയത്. ഇവിടെ ഞാൻ സഹലിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് വേറൊരു ആകാംക്ഷയല്ല, ഒരു ആശങ്ക കൂടി പങ്കുവെക്കേണ്ടതുണ്ട്. എല്ലാവരും പലരും പറഞ്ഞിട്ടുള്ളതാണ് ഓൾറെഡി, ഒരു ഫാൻ ബോയ് അല്ലേ, ഒരു ഫാൻ ബോയ് എന്ന് പേരുള്ള അങ്ങനെ ഒരു ലെവലിലേക്ക് മാറുമ്പോൾ. ഇപ്പോൾ ക്രിസ്ത്യാനോ ശരിക്കും ഒരു ഫാൻ ബോയ് ആയിരുന്നു, അതിലൊരു സംശയമല്ല. കാരണം ഫാൻസ് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്ത് കൊണ്ടാടിയ ഒരു അത്ലറ്റാണ് ക്രിസ്ത്യാനോ. പക്ഷേ ക്രിസ്ത്യാനോക്ക് അതിനോട് നീതി പുലർത്താൻ സാധിച്ചു എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്കിലൂടെ ആ നീതി പുലർത്താൻ അദ്ദേഹത്തിന് അങ്ങോളം സാധിച്ചു എന്നുള്ളതാണ് സത്യം. നേരെ മറിച്ച് ഇപ്പോൾ പുതിയ യൂട്യൂബ് ട്രെൻഡൊക്കെ പോലെ ഒരു സുപ്രഭാതത്തിൽ ഇപ്പോൾ നമുക്കൊരു ഒരു വിങ്ക്ലിംഗ്, ഒരു കണ്ണടിച്ച് ഒരു എന്താ പറയുക, കണ്ണുകൊണ്ടൊരു ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മില്യൺ സബ്സ്ക്രൈബേഴ്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ എങ്ങനെ സസ്റ്റെയിൻ ചെയ്യണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അതേപോലെയാണ് ഫുട്ബോളിൽ. ഫുട്ബോളിൽ ഏറ്റവും വലിയ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഒരു സുപ്രഭാതത്തിലൊക്കെ വലിയ ഫുട്ബോളേഴ്സ് വന്നിട്ട് 1-2 വർഷം കഴിയുമ്പോഴേക്കും ഔട്ടാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ താങ്ങി നിർത്താം, പക്ഷെ അതിനപ്പുറത്തേക്ക് ടാലൻ്റ് തന്നെയാണ്, അവനവൻ്റെ കഴിവ് തന്നെയാണ് താങ്ങി നിർത്തേണ്ടത്.